നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിലെ പ്രധാന എണ്ണ രാജ്യങ്ങളാണ് ഗൾഫിലേത്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നതും ഗൾഫ് രാജ്യങ്ങളാണ്. അവരിപ്പോൾ വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നാണ് ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത. യഥേഷ്ടം എണ്ണയുള്ള ഈ രാജ്യങ്ങൾ എന്തിനാണ് ഇറക്കുമതി ചെയ്യുന്നത്? അവിടെയാണ് അല്പം പരസ്യമായ രഹസ്യമുള്ളത്. അതായത്, റഷ്യയുടെ എണ്ണയാണ് സൗദിയും യുഎഇയും വാങ്ങിക്കൂട്ടുന്നത്. ഈ എണ്ണ ആഭ്യന്തരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. സ്വന്തം എണ്ണ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യും. മുൻപ് പുറത്തു വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അമേരിക്കയെ ചൊടിപ്പിക്കുന്ന നീക്കവും ഇതാണ്. സൗദിക്കും യുഎഇക്കും മുൻപ് ഇന്ത്യയും ഈ തന്ത്രം പയറ്റുന്നുണ്ട്. അമേരിക്കൻ ഉപരോധം നേരിടുകയാണ് റഷ്യ. അമേരിക്കയ്ക്കൊപ്പം യൂറോപ്പും റഷ്യക്കെതിരായ നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് റഷ്യ. ഈ പ്രതിസന്ധി മറികടക്കാൻ അവർ കളിച്ച കളി അല്പം കടന്നതായിരുന്നു. തങ്ങളുടെ എണ്ണ വലിയ വിലക്കുറവിൽ വിറ്റഴിക്കുക, അതുവഴി പണം നേടുക. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ അവസരം മുതലാക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധമാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. റഷ്യയുടെ വെള്ളിയേറ്റം കളിക്ക് യുക്രൈൻ നിൽക്കുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളോടാണ് യുക്രൈന് താല്പര്യം. ഇതിൽ മനമെടുത്ത് റഷ്യ ആക്രമണം തുടങ്ങി. പൊരിഞ്ഞ യുദ്ധം. യുക്രൈനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്പും ഉപരോധം പ്രഖ്യാപിച്ചു. ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റഷ്യ എണ്ണവില കുറച്ചു വിൽക്കാനും ആരംഭിച്ചു. വളരെ എളുപ്പത്തിൽ തന്നെ ഉക്രൈനെ കീഴടക്കാമെന്ന് കരുതിയ റഷ്യയ്ക്ക് ആദ്യം തന്നെ പാളിപ്പോയി. യുക്രൈൻ കൂടുതൽ ശക്തിയോടെ റഷ്യക്കെതിരെ തിരിച്ചടിക്കുന്നതായിരുന്നു കണ്ടത്. കൂടാതെ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ യുക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നതോടെ റഷ്യ ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ ഒരു യുദ്ധമാണ് ഇപ്പോഴും ഒരു വർഷം കഴിഞ്ഞിട്ടും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. റഷ്യൻ അസംസ്കൃത എണ്ണ ടണ്ണിന് $60 ഡീസൽ ടണ്ണിന് $75 വിൽക്കുന്നത്. ഇവ വാങ്ങിക്കൂട്ടുന്ന പ്രമുഖ രാജ്യങ്ങളുടെ സംഭരണികൾ നിറയുകയാണ്. ഇന്ത്യ വിദേശത്തേക്ക് കയറ്റുമതിയും തുടങ്ങിയെന്ന് മാത്രമല്ല, കയറ്റി അയക്കുന്ന എണ്ണയുടെ തോത് ഉയർത്തുകയും ചെയ്തു. ഈ അവസരത്തിലാണ് സൗദിയും യുഎഇയും കളി മാറ്റിയത്. കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് ഇറക്കുന്ന എണ്ണ ആഭ്യന്തര ആവശ്യത്തിനാണ് സൗദിയും യുഎഇയും ഉപയോഗിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനം ഉൾപ്പെടെ ഇങ്ങനെ നടക്കുന്നു. എന്നാൽ സ്വന്തം എണ്ണ ആഗോള വിപണിയിലെ വിലയ്ക്ക് കയറ്റുമതി ചെയ്യുന്നത് തുടരുകയും ചെയ്യുന്നു. ഇതുവഴി വൻ ലാഭമാണ് ഈ രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത്. റഷ്യയിൽ നിന്ന് എത്തുന്ന എണ്ണ സംസ്കരിച്ച് പാകിസ്ഥാൻ, ശ്രീലങ്ക, ഈസ്റ്റ് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യുഎഇ കയറ്റി അയക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി യുഎഇ 3 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫുജേറയിലെ സംഭരണ കേന്ദ്രങ്ങളിലേക്കാണ് ഇവ എത്തിക്കുന്നത്. യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഈ പറയുന്ന റഷ്യയിൽ നിന്ന് സൗദി എണ്ണ വാങ്ങിയിരുന്നേയില്ല. എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും 1 ലക്ഷം ബാരൽ എണ്ണയാണ് സൗദി ഇറക്കുമതി ചെയ്തത്. വർഷത്തിൽ 36 ദശലക്ഷം ബാരൽ എണ്ണ ഇറക്കാൻ സൗദി പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. 30% വരെ വിലക്കുറവ് ലഭിക്കുന്നതിനാൽ റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് അമേരിക്കയുടെ താക്കീതോ വില പോയിട്ടില്ല. അതേസമയം ചൈനയും ഇന്ത്യയും റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് വൻതോതിലാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും 15 ലക്ഷം ബാരലാണ് ഇരു രാജ്യങ്ങളും വാങ്ങുന്നത്. നേരത്തെ യൂറോപ്പിലേക്കും റഷ്യ വിറ്റിരുന്ന എണ്ണ മൊത്തം ഇപ്പോൾ ചൈനയിലേക്കും ഇന്ത്യയിലേക്കുമാണ് വരുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുന്നത് നിലവിൽ റഷ്യയിൽ നിന്നാണ്. ഇതിൽ നിന്നോ വൻ ലാഭമാണ് ഇന്ത്യ ഉണ്ടാക്കുന്നത്.